ബസ്മില്ലാഹിറമാൻ റഹീം അസ്സലാമു അലൈക്കും അല്ലാ വാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഫോറസ് മീഡിയയിലേക്ക് സ്വാഗതം ഇതിൽ മൂന്നാം ക്ലാസ്സിലെ താരിഖാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാൻ കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇത് പഠിച്ചു പഠിച്ചുവച്ചതിനു ശേഷം പുസ്തകം നല്ലപോലെ വായിച്ചു നോക്കുക ഒരുപാട് മാർക്ക് നേടാൻ സാധിക്കും ഇൻഷാ അള്ളാഹ് നമുക്ക് തുടങ്ങാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യത്തെ വിഭാഗം ചോദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ഡാഷ് ഉള്ള സ്ഥലത്തെല്ലാം പൂരിപ്പിക്കുകയാണ് വേണ്ടത് നമുക്ക് നോക്കാം ക്രിസ്താബ്ദം ഡാഷ് ഏപ്രിൽ ഡാഷ് അവൽ ഡാഷ് തിങ്കളാഴ്ച രാവ് പ്രഭാതത്തോട് അടുത്ത സമയം ഡാഷ് ഡാഷ്യിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്താണ് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് റബി ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച രാവ് പ്രഭാതത്തോടു അടുത്ത സമയം മക്കയിൽ ഒരു കുഞ്ഞ് ജനിച്ചു ഉമ്മുൽ ഖുറ ഡാഷ് എന്നൊക്കെ മക്കയുടെ ഉപനാമങ്ങളായി ഖുർആാനിൽ വന്നിട്ടുണ്ട് എന്താണ് അവിടെ ബക്ക ഇനി ഇതിൽ നമുക്ക് വേറെ ചോദ്യം ചോദിക്കാം മക്കയുടെ ഉപനാമങ്ങൾ ഏതെല്ലാം മക്കയുടെ ഉപനാമങ്ങൾ ഏതെല്ലാം ഉത്തരം പറയുക ഉമ്മുൽ ഉമ്മുൽഖുറ ബക്ക ഇനി അടുത്തത് മുലക്കുടി നിറുത്തിയതിന് ശേഷവും ഡേഷ് വർഷക്കാലം നബി സല്ലാഹു അലിഹു വസല്ലമ തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെയായിരുന്നു എന്താണ് ഉത്തരം മുലക്കുടി നിറുത്തിയതിന് ശേഷവും രണ്ട് വർഷക്കാലം നബി സല്ലാഹു അലഹി വസ്ലാം തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെയായിരുന്നു അടുത്ത ചോദ്യം സത്യനിഷേധികൾ ആ പരമ്പരയിൽ ഡാഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് സത്യനിഷേധികൾ ആ പരമ്പരയിൽ ഉണ്ടായിട്ടില്ല അടുത്ത ചോദ്യം നമ്മുടെ നബി മുഹമ്മദും സല്ലല്ലാഹു അലി വസ്ലമ്മ ജനിച്ചത് ഡേഷ് എന്ന പുണ്യഭൂമിയിലാണ് അടുത്ത ചോദ്യം നബി സല്ലാഹു അലഹി വസ്സല്ല തങ്ങളുടെ ഗോത്രം ഡേഷ് നബി സല്ലാഹു അലി ഉസ്ല്ല തങ്ങളുടെ പിതാവ് ഡേഷ് പിതാമഹൻ കുഞ്ഞിനു നൽകിയ പേര് ഡേഷ് ഇനി നമുക്ക് ഉത്തരം നോക്കാം നമ്മുടെ നബി മുഹമ്മദുൻ സൊല്ലാഹു അലി ഉസല്ലമ്മ ജനിച്ചത് മക്ക എന്ന പുണ്യഭൂമിയിലാണ് ഇനി നിബി സല്ലാഹു അലി ഉസ്ലമ തങ്ങളുടെ ഗോത്രം കുറൈശി നിബി സല്ലാഹു അലിഹുസ്വല്ലമ തങ്ങളുടെ പിതാവ് അബ്ദുല്ല പിതാമഹൻ കുഞ്ഞിനു നൽകിയ പേര് മഹമ്മദ് അടുത്ത ചോദ്യം ഇസ്മായിൽ അലിഹുസ്ലാമും മാതാവ് ഹാജർ ബീവിയുമായിരുന്നു മക്കയിലെ ഡാഷ് എന്താണ് ഇസ്മായിൽ അലി മാതാവ് ഹാജർ ബീവിയുമായിരുന്നു മക്കയിലെ ആദ്യ താമസക്കാർ ഇതിൽ ഇനി വേറെ ചോദ്യം മക്കയിലെ ആദ്യ താമസക്കാർ ആരായിരുന്നു ഉത്തരം ഇസ്മായിൽ അലി മാതാവ് ഹാജർ ബീവിയും അടുത്തത് ഡാഷ് നബി നിബിസല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങളുടെ ഇരുപതാമത്തെ പിതാമഹനാണ് എന്താണ് അതിനാൻ നബി അല്ലാഹു അലി വസ്ല്ലാം തങ്ങളുടെ ഇരുപതാമത്തെ പിതാമഹനാണ് ഇനി ഇതിൽ വേറൊരു ചോദ്യം നബി നിബിസല്ലാഹു അലി വസ്ലമ്മയുടെ ഇരുപതാമത്തെ പിതാമഹൻ ആരാണ് അതിൻ്റെ ഉത്തരം അതിനാൻ ഇനി അടുത്ത ചോദ്യം ബനൂസായ ഗോത്രക്കാരിയായ ഡാഷ് ആരാണ് ഹലീമ ഇനി വേറെ ചോദ്യം ഹലീമ ബീവിയുടെ ഗോത്രം ഏതാണ് ഉത്തരം ബനൂസായ അടുത്ത ചോദ്യം ഉത്തരം പറയാം എന്താണ് നബി നബിസ്ാഹു അലി വസ്ലമ്മ തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ ഒന്ന് ഭൂമുഖത്തുള്ള ബിംബങ്ങളെല്ലാം തലകുത്തി വീണു അനൂശിർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞു തരിപ്പണമായി പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അണഞ്ഞുപോയി ഇറാനിലെ സാവാ തടാകം വറ്റി വരണ്ടു സമാവാ താഴ്വരയിൽ സമുദ്രസമാനമായ ജലപ്രവാഹമുണ്ടായി ഇവ മുഴുവനും പഠിക്കാൻ കഴിയുമെങ്കിൽ പഠിക്കുക ഇല്ലെങ്കിൽ നിർബന്ധമായി ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും പഠിച്ചു വെക്കുക പ്രസവിച്ച ഉടനെ അബ്ദുൽ മുത്തലിബ് ചെയ്തത് എന്തായിരുന്നു നബി അള്ളാഹു അലൈഹി വല്ലമയെ പ്രസവിച്ച ഉടനെ തന്നെ അബ്ദുൽ മുത്തലിബ് എന്താണ് ചെയ്തത് നോക്കാം കുട്ടിയെ പരിശുദ്ധ കഴബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിച്ചു ചെയ്തു ഇനി ഇൻഷാല്ല ഇതെല്ലാം പഠിച്ചതിന് ശേഷം പുസ്തകങ്ങളെല്ലാം നോക്കി വായിച്ച് പഠിക്കുക ഇത് അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു